നമസ്കാരം. എട്ടാം തരത്തിലെ കേരള പാഠാവലി എന്ന പാഠപുസ്തകത്തിലെ ആദ്യ യൂണിറ്റാണ് ഇനി ഞാൻ ഉണർന്നിരിക്കാം. ഈ യൂണിറ്റിൽ മൂന്ന് പാഠങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ പാഠം സാന്ദ്ര സൗഹൃദം, രണ്ടാമത്തെ പാഠം അമ്മമ്മ, മൂന്നാമത്തെ പാഠം വഴിയാത്ര. ഈ മൂന്ന് പാഠഭാഗങ്ങളിലെയും ആശയം ഉൾക്കൊള്ളുന്നത് ഈ തലക്കെട്ടിലൂടെയാണ്. ഈ തലക്കെട്ട്, ഇനി ഞാൻ ഉണർന്നിരിക്കാം എന്ന് പറയുന്ന ഈ തലക്കെട്ട് ONV കുറുപ്പിൻ്റെ ശാർഗംഗിക പക്ഷികൾ എന്ന കൃതിയിലെ ഒരു വരിയാണ്. ആ വരി ഞാൻ നിങ്ങൾക്കായി പറയാം. എല്ലാം മറന്നും നുറങ്ങിയ യാമങ്ങൾ എന്നേക്കുമായി അസ്തമിച്ചു പോയി. ഇന്നിനി നമ്മിലൊരാളിൻ്റെ നിദ്രയ്ക്ക് മറ്റേയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നിടണം. ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക. ഇതാണ് അദ്ദേഹത്തിൻ്റെ വരി. ഈ വരിയിലെ അവസാനത്തെ വരിയാണ് നമുക്ക് യൂണിറ്റിൻ്റെ തലക്കെട്ടായിട്ട് നൽകിയിരിക്കുന്നത്. ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത് മനുഷ്യജീവിതം പൂർണ്ണമാകുന്നത് പാരസ്പര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും എല്ലാം ഇടപെടലിലൂടെയാണ്. അത്തരം ഒരു സൗഹൃദ മനോഭാവവും സാഹോദര്യ മനോഭാവവും എന്താ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതുമാത്രവുമല്ല, ഒരാളുടെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ തന്നെ മറ്റൊരാൾ കണ്ണിമ ചിമ്മാതെ കാവലിരുന്നിടണം എന്നാണ് പറയുന്നത്. ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥയും അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രവുമല്ല, ലോകത്തെവിടെയും ഉണ്ടായിട്ടുള്ള പുരോഗമനങ്ങളുടെ മാറ്റങ്ങൾക്ക് പിന്നിലും നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും സ്വന്തം സുഖദുഃഖങ്ങളെല്ലാം ത്യജിച്ചുകൊണ്ടുള്ള ഒരു സുമനസ് നമുക്ക് കാണാവുന്നതാണ്. ത്യാഗമൂർത്തികളായ ശ്രീബുദ്ധനും മഹാത്മാഗാന്ധിജിയും മുതൽ സ്വന്തം കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന സാധാരണക്കാരിയായ വീട്ടമ്മയെ വരെ നമുക്ക് എടുത്തു പറയാവുന്നതാണ്. തുടർന്ന് ഈ പാഠഭാഗത്തിൽ ഒരു പത്രവാർത്തയിലൂടെയാണ് ആദ്യം ഈ പാഠഭാഗം കടക്കുന്നത്. പ്രവേശകമായിട്ട് കൊടുത്തേക്കുന്നത് ആദ്യം ഒരു പത്രവായനയാണ്. അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എല്ലാവരും ഞാൻ വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധയോടെ കേട്ടിരിക്കുക. വാർദ്ധക്യത്തിന് താങ്ങും തണലുമായി സ്കൂൾ വിദ്യാർത്ഥികൾ. വടകര. നിലവിളിക്കാൻ പോലും ആകാതെ വാർദ്ധക്യത്തിൽ നൊന്തു കഴിയുന്ന മുത്തച്ഛനും മുത്തശ്ശിയും ആശ്വാസം പകരാൻ തയ്യാറായി ഒരു പറ്റം കുരുന്നു വിദ്യാർത്ഥികൾ. പറമ്പിൽ LP സ്കൂൾ വിദ്യാർത്ഥികളാണ് വേദനയും കഷ്ടപ്പാടും നിറഞ്ഞവർക്ക് സാന്ത്വനമേകാൻ കൈകോർക്കുന്നത്. വാർദ്ധക്യമായ ജീവിതം പിന്നാമ്പുറക്കോലായാലും ഇരുട്ടുമുറികളിലും വൃദ്ധസദനങ്ങളിലുമല്ലെന്നും ജീവിത സായാഹ്നം ഇളം തലമുറയ്ക്കൊപ്പമാകണമെന്നുള്ള പ്രഖ്യാപനമാണ് കുട്ടികൾ നടത്തിയത്. അഞ്ചാം തരം പാഠപുസ്തകത്തിലെ കുഞ്ഞുണ്ണി മാഷുടെ മലയാളം എന്ന നാലക്ഷരമല്ല, അമ്മയെന്ന ഒരൊറ്റക്ഷരമാണ് എൻ്റെ മലയാളം എന്ന വരികളുടെ ചർച്ചയ്ക്കിടയിലാണ് വടകരയിലെ ഒരു വൃദ്ധസദനത്തിൽ കഴിയുന്ന 6 മക്കളെ പ്രസവിച്ച അമ്മയെപ്പറ്റി അമൃത പറഞ്ഞത്. ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെടുന്നവരെക്കുറിച്ച് പഠിക്കാൻ കുട്ടികൾ ഒരുങ്ങിയിറങ്ങി. സ്കൂൾ പരിസരത്ത് 75 വയസ്സിന് മുകളിലുള്ള 12 പേരെ ഇവർ നേരിട്ട് കണ്ടു. സ്നേഹം കൊതിക്കുന്ന അവരുടെ കണ്ണുകളാണ് അവർക്ക് ആശ്വാസമേകാനുള്ള പദ്ധതി ആവിഷ്കരിക്കാൻ സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പ്രേരണയായത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പത്രവാർത്തയുടെ ആശയം എന്താണെന്നുള്ളത് വ്യക്തമായി എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൽ പറഞ്ഞേക്കുന്നത് വേറെ ഒന്നുമല്ല, വാർദ്ധക്യത്തിൽ താങ്ങും തണലുമായിട്ട് കുറച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരികയാണ്. അത് ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന സ്ഥാപനങ്ങളിലൊന്നാണ് നമ്മുടെ വൃദ്ധസദനങ്ങൾ എന്ന് പറയുന്നത്. അത് ഇന്നത്തെ തലമുറയിലുള്ള മക്കൾക്ക് അമ്മയെയും അച്ഛനെയും നോക്കാൻ പറ്റില്ല, അവരൊരു ഭാരമായി മാറിക്കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ അവർ പൈസ മുടക്കി കുഞ്ഞിലെ നമ്മളെ അമ്മമാരും അച്ഛന്മാരും PKG ഡേ കെയറിലും കൊണ്ടാക്കുന്നത് പോലെ ആ ഒരു ലാഭത്തോടു കൂടിയാണ് വരുന്ന തലമുറയിലുള്ളവർ അമ്മയും അച്ഛനെയും എന്താണ് വൃദ്ധസദനത്തിലേക്ക് കൊണ്ടാക്കുന്നത്. വളർന്നു വരുന്ന ആ തലമുറയിലുള്ള കുഞ്ഞു കുട്ടികൾക്കും ഇതൊക്കെ കണ്ട് വളരുമ്പോൾ അവരും ഈ അച്ഛനമ്മമാരെ ഇതുപോലെ തന്നെ കൊണ്ട് വൃദ്ധസദനങ്ങളിൽ ഏൽപ്പിക്കും എന്നുള്ളൊരു വിചാരം കൂടി ഇല്ലാതെയാണ് ഇന്നത്തെ സമൂഹത്തിലുള്ള മനുഷ്യർ അല്ലെങ്കിൽ ജനസമൂഹം ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിലേക്ക് നമ്മുടെ അച്ഛനമ്മമാരെ കൊണ്ട് ആക്കുന്നത്. അപ്പോൾ ഇതിലൂടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ലോകം കണ്ണടച്ചുറങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെ കണ്ണടച്ചുറങ്ങുന്ന ലോകത്തേക്ക് കുരുന്ന കുട്ടികൾ ഒന്നടങ്കം പ്രയത്നിച്ച് അവർ മുന്നോട്ട് വന്ന് നമ്മുടെയൊക്കെ കണ്ണുകൾ തുറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൻ്റെ ഒരു സന്ദേശമാണ് ഈ പത്രവായനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ.
അപ്പം നമ്മളിനി എല്ലാവരും കണ്ണു തുറക്കുക. നമ്മുടെ അമ്മയും അച്ഛൻ്റെയും മഹത്വം എന്താണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക, നമ്മളൊന്ന് പിറകിലോട്ട് ചിന്തിക്കുക. നമ്മളെ വളർത്തിയത് എങ്ങനെയാണ്, അവർ നമ്മളെ എവിടെയാണ് കൊണ്ടെത്തിച്ചത് എന്ന് നമ്മളൊന്ന് പിന്നിലേക്ക് ചിന്തിക്കുക. അപ്പം ഇതിൽ ഈ പത്രവാർത്തയോട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം കൂടെ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഈ പത്രവാർത്തയോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്, ചർച്ച ചെയ്യുക. അപ്പം ഈ ഒരു പ്രവർത്തനം നിങ്ങളെല്ലാവരും ചെയ്യണം, ബുക്കിൽ എഴുതണം, എഴുതി ടീച്ചർ പറയുന്ന സമയത്ത് കാണിക്കുക. അപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രതികരണം എന്താണെന്നുള്ളത് ഒന്ന് ആലോചിച്ച് എഴുതുക. നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ, ഈ സ്ഥാപനങ്ങളുടെ എണ്ണം കൂട്ടുന്നതിൻ്റെ കാരണങ്ങൾ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കുറിക്കാം. എന്ത് കുറിച്ചിരുന്നാലും അതെല്ലാം എഴുതി അയയ്ക്കുക. നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്കുക നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. നിങ്ങളുടേതായിട്ടുള്ള സ്വഅഭിപ്രായങ്ങൾ മാത്രം എഴുതി അയച്ചാൽ മതി. ഈ യൂണിറ്റിൻ്റെ ആശയം എന്താണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയെന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി മനസ്സിരുത്തി എല്ലാവരും ഒന്ന് വായിക്കുക, തന്ന പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. നന്ദി.